ൊപ്പം ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി കേന്ദ്ര ഐ ടി നൈപുണ്യ വികസന സഹമന്ത്രി ഇൻഡൽ പ്രോസസറിന്റെ ഡിസൈനർ ഇന്ത്യയിൽ മൊബൈൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചവരിൽ പ്രധാന പതിനെട്ട് വർഷമായി രാജ്യസഭ

ഒരു പ്രൊമഖേൻ്റെ നടത്തി അവർ ആ ഒരു സ്ട്രാറ്റജി നടന്നില്ല അത് ഫെയിലിയറായി ഞാൻ ഒരു സിൻസിയർ പറഞ്ഞത് ചെയ്യുന്ന ഒരാളാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ആ ഒരു ഡൽഹിന്ന് വന്ന് ഫീലിംഗ് ഒന്നുമില്ല ഞാനൊരു ഇവിടെ ഒരു മലയാളിയായി എൻ്റെ കേരള നാടിൻ്റെ തലസ്ഥാനത്തിൻ്റെ ഒരു എം പി ആവാൻ എനിക്കൊരു ആഗ്രഹമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം തിരുവനന്തപുരത്ത് ഒരു വാടക വീട് എടുത്ത് താമസമായി അന്ന് പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്ത് സ്ഥിരമായി ഒരു വീടെടുത്ത് താമസിക്കുവന്നു അത് നൂറ് ശതമാനം അതാണ് നടക്കാൻ പോകുന്നത് ഞാൻ ഒരു ഇപ്പോൾ ഇപ്പോൾ റെൻ്റെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഈ എലക്ഷൻ കഴിഞ്ഞ് ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു എൻ്റെ ഒരു എജൻഡയിൽ ഇവിടെ ഒരു വീട് നോക്കുക ഞാൻ ഇവിടെ വന്നത് ആദ്യ ഒരു മത്സരമായിട്ടായിരുന്നു കരുതിയത് ഒരു ത്രികോണ മത്സരം ഈ പത്ത് പതിനഞ്ച് ദിവസം അത് കണ്ട് ജനങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇത് എൻ്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട് ഞാനൊരു മിഷൻ ആയിട്ടാണ് കാണുന്നത് അത് സിൻസിയർ ആയിട്ട് പറയാന്ന് ഞാൻ രാഷ്ട്രീയമല്ല പൊളിറ്റിക്കൽ റെട്ടറിക്ക് അല്ല ഇനി കാര്യം നടക്കുമെന്നാണ് പ്രചാരണ മുദ്രാവാക്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രചാരണ മുദ്രാവാക്യം പതിനഞ്ച് കൊല്ലായിട്ട് ഇവിടെ ഒരു എം പിക്ക് മൂന്നു അവസരം ജനങ്ങൾ കൊടുത്തു കോൺഗ്രസിന്റെ എം പി അതിനു മുമ്പ് അഞ്ചു കൊല്ലം ഒരു സി പി ഐ സി പി എമ്മിൻ്റെ കാൻഡിഡേറ്റ് ആയ പന്യൻ സാറിന് കൊടുത്തു അവസരം ഈ ഇരുപത് കൊല്ലത്തിൽ ഇരുപത് കൊല്ലം മുമ്പേ ഒരു ഫസ്റ്റ് ടൈം വോട്ടർ ആയ പതിനെട്ട് വയസ്സായ ഒരു കുട്ടി ഇന്ന് മുപ്പത്തെട്ട് വയസ്സായി ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് മാറ്റം വന്നു ഒന്നും ഒന്നും വന്നിട്ടില്ല ഇന്നും മുപ്പത്തേഴ് ശതമാനം സീറ്റ്സ് കോളേജസിൽ ആണ് തൊഴിലും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു മാഗ്നിഫയിങ് ഗ്ലാസ് എടുത്ത് നോക്കിയാലും ഇവിടെ കാണുന്നില്ല അത് മാറ്റാനാണ് ഇനി കാര്യം നടക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ഒരു ഡുവറാണ് ഇവിടെ പണി ചെയ്യാനാണ് വന്നിരിക്കുന്നത് പണി ചെയ്യാൻ എനിക്ക് കഴിവുണ്ട് താല്പര്യമുണ്ട് അതുകൊണ്ട് ഇനി കാര്യം നടക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികളെ കാണുന്നു യുവാക്കളെ കാണുന്നു കായിക താരങ്ങളെ കാണുന്നു അതൊരു പ്രത്യേക പ്രചാരണ സ്ട്രാറ്റജിയാണ് അല്ല എനിക്ക് അങ്ങനെ ഒരു കോംപ്ലക്സ് രാഷ്ട്രീയ സ്ട്രാറ്റജി ഒന്നും എൻ്റെ അടുത്ത് ഇല്ല ഞാൻ ചെയ്യുന്നതെല്ലാം ഭയങ്കര കോമൺ സെൻസുകളാണ് നമ്മൾ വികസിത ഭാരത്തിനെ പറ്റി പറയുമ്പോഴോ നമ്മുടെ തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ നമ്മുടെ സ്റ്റുഡൻസാണ് നമ്മുടെ യൂത്ത് ആണ് അവർ ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ആയില്ലെങ്കിൽ ഒന്നും നടക്കില്ല തിരുവനന്തപുരത്തെയും കേരളീൻ്റെ റെപ്യൂട്ടേഷൻ ഇപ്പോൾ എന്തായിരിക്കുന്നു മുപ്പത്തേഴ് ശതമാനം സീറ്റ്സ് എം ടി ആണ് കുട്ടികളെല്ലാം മൈഗ്രേറ്റ് ചെയ്യുന്നു എത്രയോ ടാലൻറ്റഡ് കുട്ടികളുണ്ട് അവരെല്ലാം പുറത്തു പോയിട്ടാണ് സക്സസ്ഫുൾ ആവുന്നത് അതെന്താ ഇവിടെ ആവാത്തത് അതെല്ലാം ഒരു ഒരു നോർമൽ ക്വസ്റ്റൻ അല്ലേ ഒരു പ്രോഗ്രാം ഞാൻ അനൗൺസ് ചെയ്തു ഞാൻ എം ബി കഴിഞ്ഞാൽ ഇവിടെ അഞ്ച് കൊല്ലത്തിൽ ഒരു കുട്ടിയും വിത്തൗട്ട് സ്കിൽസ് ഉണ്ടാവില്ല എല്ലാവർക്കും ഫ്രീ ഓഫ് കോസ്റ്റ് ഇൻഡസ്ട്രിയഡി സ്കില്ലിങ് ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഗവൺമെൻറ് ഇന്ത്യ ചെയ്യാൻ തയ്യാറാണ് അത് കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാനൊരു അമ്പലത്ത് പോയപ്പോൾ ഒരു അമ്മ എന്നെ കൈ കൈപ്പിടിച്ച് പറഞ്ഞു എൻ്റെ മോം വന്ന് പറഞ്ഞു ഈ സ്കില്ലിങ്ങിനെ പറ്റി പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖർ എനിക്ക് നല്ല അതിന് ഇഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് അതാണ് നമ്മൾ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് അവരാണല്ലോ നമ്മുടെ നേഷനും നമ്മുടെ സ്റ്റേറ്റും നമ്മുടെ തിരുവനന്തപുരത്തെ ഊർജ്ജ അവരാണല്ലോ എനർജി അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ മുമ്പോട്ട് കൊണ്ടുപോകാനും അവരുടെ ലൈഫിൽ കുറച്ചൊരു മീനിങ് കൊണ്ടുവരാനാണ് എൻ്റെ ഒരു ഒരു സങ്കല്പമാണോ നിയോഗമാണോ എന്ത് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ മൂന്ന് കൊല്ലമായിട്ട് ഞാൻ മിനിസ്റ്റർ ആയിട്ട് എൺപത്തെട്ട് കോളേജസിൽ ഞാൻ പേഴ്സണലി വിസിറ്റ് ചെയ്തതാണ് അത് രാഷ്ട്രം ചെയ്യാനല്ല അവരോട് പറയാൻ നിങ്ങൾ നോക്കൂ ഇൻഡിപ്പെൻ്റൻറ്റ് ഇന്ത്യൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും ലക്കി ജനറേഷൻ ഇന്നത്തെ ആണ് സ്റ്റാർട്ടപ്പ്സ് ഉണ്ട് തൊഴിലുണ്ട് ഫോറിൻ കമ്പനീസ് ഉണ്ട് ഫോറിൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതെല്ലാം ഞാൻ കാണുന്നതല്ലേ ഞാൻ സ്കിൽ മിനിസ്റ്റർ ആണല്ലോ ഇന്ത്യൻ ടാലൻറ്റിന് വേണ്ടി എത്രയോ ഗ്ലോബൽ ഡിമാൻഡ് ഇന്ന് കാണാൻ കിട്ടുന്നുണ്ട് അവർ ഇന്ത്യൻ യൂത്തിന് നോക്കുമ്പോൾ ഫുൾ ഓഫ് ടാലൻ്റ് ആയിട്ടാണ് കരുതുന്നത് ഇത് അമേരിക്കൻ കമ്പനീസ് ആണോ ജർമ്മനി ആണോ യൂറോപ്പ് ആണോ സ്കിൽ ഇന്ത്യേൻ്റെ വഴി ഇവിടുന്ന് അറൌണ്ട് ഫൈവ് ഹൺഡ്രഡ് ടു സെവൻ ഹൺഡ്രഡ് കുട്ടികളെ ജപ്പാൻ അയച്ചിട്ടുണ്ട് അവരുടെ ചിക്കൻ ഫാംസും അഗ്രികൾച്ചറൽ ഫാംസിൽ തൊഴിലായിട്ട് ടു ത്രീ ഇയർ കോൺട്രാക്റ്റിൽ ഇവിടുന്ന് എഴുപത്തഞ്ച് നഴ്സസ് ചെറിയ ചെറിയ ഫാമിലീസിൽ നിന്ന് വന്ന നഴ്സസ് പഠിച്ചത് അവർ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പഠിപ്പിച്ചിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യേൻ്റെ പ്രോഗ്രാമാണ് അവർ ജർമ്മനി പോകുന്നു മൂന്നു ലക്ഷം നാല് ലക്ഷം എല്ലാ മാസം ശമ്പളം ഏണ് ചെയ്യാൻ ഇതാവണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിൻ്റെയും പൊളിറ്റിക്കൽ നേതാവിൻ്റെയും ഏറ്റവും വലിയ പ്രയോറിറ്റി ഫ്യൂച്ചർ ഉണ്ടാക്കാനാണ് ഞങ്ങൾ പബ്ലിക് ലൈഫിൽ ഇറങ്ങിയിരിക്കുന്നത് അതാണ് ഞങ്ങളുടെ ഒരു രാഷ്ട്രം പറഞ്ഞാൽ അതാണ് ഞങ്ങളുടെ രാഷ്ട്രം പല ആളുകളെയും കണ്ടപ്പോൾ പറയുന്നത് കേട്ടു ഞാൻ വിവാദങ്ങൾക്കില്ല എൻ്റേത് പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് അതുകൊണ്ട് മറ്റു വിവാദങ്ങളിലേക്ക് ഈ പ്രചാരണം ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഒരാളെ പറ്റി നുണ പറഞ്ഞാലോ മറ്റേ ഒരു ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ജനങ്ങളുടെ ജീവിതത്തിൽ അതിന് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ല എൻ്റെ പതിനെട്ട് കൊല്ലായിട്ട് രാഷ്ട്രീയം ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണെന്ന് പറയുമ്പോൾ ഞാൻ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ എനിക്ക് കഴിവുണ്ട് എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രാഷ്ട്രീയത്തിൽ ജോയിൻ ചെയ്തത് രണ്ടായിരത്തി ആറിൽ ഇത് നമ്മുടെ എൽ ഡി എഫിനും യു ഡി എഫിനും മനസ്സിലാവുന്നില്ല ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ നരേന്ദ്രമോദിജിക്ക് എന്താണ് രണ്ടായിരത്തി പതിനാലിലൊരു മാൻഡേറ്റ് പിന്നെ പത്തൊമ്പതിലൊരു ഇൻക്രീസ് മാൻഡേറ്റ് ഇരുപത്തിനാലിൽ അതിനേക്കാട്ടിലൊരു ഇൻക്രീസ് മാൻഡേറ്റ് എന്തുകൊണ്ട് കിട്ടുന്നു അദ്ദേഹം പണി ചെയ്യുന്നുണ്ട് അദ്ദേഹം മുമ്പോട്ട് ജനങ്ങളെ കൊണ്ടുപോകുന്നുണ്ട് എത്രയോ വീടുണ്ടാക്കുന്നുണ്ട് എത്രയോ വീട്ടിൽ കുടിവെള്ളം കൊടുക്കുന്നുണ്ട് എത്രയോ കുട്ടികളെ സ്കില്ലിങ് ചെയ്യുന്നുണ്ട് എത്രയോ ജോബ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാമാണ് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് നയൻറ്റീൻ സെവൻറ്റീസും എയ്റ്റീസിലും ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവോ ഗരീബി ഹട്ടാവും പോയെന്ന് പറഞ്ഞ പാട്ടുകൾ ഗരീബി എങ്ങോട്ടും പോയില്ല ഗരീബ് ഇപ്പോൾ പോകുന്നത് നരേന്ദ്രമോദിജീൻ്റെ കഴിഞ്ഞ പത്തു വല്ലത് ജനങ്ങളുടെ മനസ്സിൽ ഈ ചേഞ്ച് ഈ രണ്ട് പാർട്ടീസിന് മനസ്സിലാവുന്നില്ല എലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് വരെ അവർ ഏതെങ്കിലും ഒരു ഐഡിയ പുതിയ ഐഡിയ ഗവർണൻസിനോ ഡെവലപ്മെൻറ്റിനോ ജനങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യത്യാസം കൊണ്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഡെവലപ്മെൻറ്റിനെ പറ്റി പുരോഗതിനെ പറ്റി ജനങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുപോകാൻ അവർ ഫ്യൂച്ചർ എങ്ങനെ ഉണ്ടാവും അതിനെപ്പറ്റി ഒരു ഡിസ്കോസ് ചെയ്യാൻ ഇവർക്ക് അവർ തയ്യാറുമല്ല അവർക്കൊരു കഴിവുമില്ല അതുകൊണ്ട് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി ഇതെല്ലാം ഞങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ എൻ്റെ മിഷൻ ഞാൻ ഡിസ്ട്രാക്ട് ആവില്ല ഞാൻ പുരോഗതി വികസനം മാറ്റത്തിനെ പറ്റി മാത്രമേ പറയുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ അതിന് അതിന് ചേസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് അന്ന് പറഞ്ഞു ഇന്ന് പറയുന്നു നാളെയും പറഞ്ഞു പണം നൽകി വോട്ടുവാകുന്നു അതുപോലെ ഈ നാമനിർദ്ദേശ പത്രികയിലെ സ്വത്ത് ഇതിലൊന്നും കൂടുതൽ വിവാദത്തിന് നിൽക്കാതെ ഇന്ത്യ ഇൻകം ടാക്സ് ഞാൻ ബിഡ്ഡിയാണോ ഞാൻ പതിനെട്ട് കൊല്ലമായിട്ട് ഒരു ഡിസ്ക്ലോഷ്യൂ ചെയ്യുന്നത് ഞാൻ വേറെ മാറ്റി കൊടുക്കാൻ പോകുന്നതാണോ ഞാൻ ബിഡിയാണോ അവരൊരു പൊളിറ്റിക്കൽ ട്രാപ്പാണ് ഞങ്ങൾ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് പറയുമ്പോൾ അവർ പൊളിറ്റിക്സ് ഓഫ് ലൈസ് ഞാൻ ഒരു സാധനം മാത്രം കമൻറ്റ് ചെയ്തു തരൂർ എന്നെ ഞാൻ കാശ് കൊടുത്ത് വോട്ട് വാങ്ങുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ ഇൻറ്റഗ്രിറ്റീൻ്റെ മുകളിലൊരു അറ്റാക്കായിരുന്നു ഞാൻ എൻ്റെ എയ്റ്റീൻ ഇയേഴ്സ് പോളിറ്റിക്സ് പതിനെട്ട് കൊല്ലം പോളിറ്റിക്സിൽ ബ്ലെമിഷ് ഫ്രീ പോളിറ്റിക്സാണ് ഞാൻ നടത്തിയത് അതിനെ നിങ്ങളെ നോണയോണ്ട് എന്നിങ്ങനെ ടച്ച് ചെയ്താൽ ഞാൻ അത് വിടില്ല അതുകൊണ്ട് ഞാൻ അന്ന് ഒരു ലീഗൽ നോട്ടീസ് അയച്ചു പുള്ളി പിന്നെ രണ്ട് മൂന്ന് ചാനൽ പോയിട്ട് പറഞ്ഞു ഞാൻ അങ്ങ് പറഞ്ഞില്ല വേറെ വേറെ ആരാന്ന് പറഞ്ഞത് അത് ഇലക്ഷൻ കമ്മീഷൻ അത് നോട്ടി നോട്ട് ചെയ്തിട്ട് ഒരു ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് ഞാൻ ക്രിമിനൽ കംപ്ലൈൻ്റിന് ഫയൽ ചെയ്തു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞ കുറവാണ് അത് എന്തെങ്കിലും സൂചനയാണോ എനിക്കറിയില്ല ഞാൻ അങ്ങനെ ഒരു പോൾ അനലിസ്റ്റോ അങ്ങനെ ഒരു സയന്റിഫിക് അനാലിസിസ് ഓഫ് പോൾ അല്ല എനിക്ക് ഒരു ജനറൽ ഫീലിംഗ് ഉണ്ട് ഈ കഴിഞ്ഞ പത്തോല്ല നരേന്ദ്രമോദിജി ഒരു ഡിസ്ക്രിമിനേഷനോ ഒരു ആരെയും ഒരു കമ്മ്യൂണിറ്റീനെ വിട്ടിട്ട് മറ്റേ കമ്മ്യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യേ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് വീട് എല്ലാവർക്കും വാക്സിനേഷൻ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഫ്രീ റേഷൻ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ആയുഷ്മാൻ കാർഡ് കിട്ടുന്നുണ്ട് അത് മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ ഇന്ത്യൻസ് ആണോ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീൻ്റെ ആണോ ഹിന്ദു കമ്മ്യൂണിറ്റി ഇന്ത്യൻസ് ആണോ ട്രൈബൽ കമ്മ്യൂണിറ്റീൻ്റെ ഇന്ത്യൻസ് ആണോ എല്ലാവർക്കും ഒരേ സമാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ്റെ സ്കീംസിനും സപ്പോർട്ടും സഹായം കിട്ടുന്നുണ്ട് ത്രികോണ മത്സരം നടക്കുന്നുണ്ടെന്നാണ് ശ്രീ എല്ലായിടത്തും പറയുന്നത് അതേസമയം ശശി തരൂർ പറയുന്നു ബി ജെ പിയും പോരാട്ടം അത് നോക്കൂ ശശി തരൂരും കോൺഗ്രസും ഒരു ഡെസ്പറേറ്റ് ആണ് മുസ്ലിം വോട്ട് കിട്ടാൻ അവർ അത് പറയുന്നത് അവർക്ക് മുസ്ലിം വോട്ട് കൺസോളിഡേറ്റ് ചെയ്യണം ബിഹൈൻഡ് കോൺഗ്രസ് അത്രയേ ഉള്ളൂ അത് അവർ ചെയ്തു തെലങ്കാനയില് ഇതാണല്ലോ അരിണി ഒരു ഹാൻഡിൽ ഞാൻ വിശ്വപൗരവനാണ് ഞാൻ ഇങ്ങനെ എഡ്യൂക്കേറ്റഡ് ആണ് രാഷ്ട്രീയം കളിക്കുന്നത് ഇങ്ങനത്തെ രാഷ്ട്രീയം പീസ്മെൻറ്റ് രാഷ്ട്രീയം പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന ശ്രീ രാജചന്ദ്രശേഖറിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണ മുദ്രാവാക്യത്തെ ശ്രീ തരൂർ ഇന്ത്യ ടുഡേക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പരിഹസിക്കുന്നത് കേട്ട് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത് അഭിനയമാണെന്ന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവാക്കണത് വേറെ ഒന്നും പറയാനില്ല എൻ്റെ എൻ്റെ ആക്ടിങ് സ്കിൽസിനെ പറ്റി ആയിരിക്കും ആ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കോമെൻട്രി അത് സാരില്ല അത് ഞാൻ എന്നെ ഒന്നും പറയാൻ പോകുന്നില്ല എനിക്ക് ഡി കെ ശിവകുമാറിൻ്റെ സർട്ടിഫിക്കറ്റും വേണ്ടത് ശശി തരൂരിൻ്റെ സർട്ടിഫിക്കറ്റും വേണ്ട രാഹുൽ ഗാന്ധീൻ്റെ സർട്ടിഫിക്കറ്റ് എന്നെ അറിയുന്ന ആൾക്കാർ എന്നെ ഞാൻ ജനങ്ങൾ സേവ് സേവ ചെയ്ത ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ എന്ത് ചെയ്തു ബി കെ ശിവകുമാറിൻ്റെ ക്യാരക്ടർ റെഫറൻസ് എടുത്ത് നടക്കുന്ന ശശി തരൂർ അയാൾ പുള്ളി ബെയിലിലാണ് പത്തായിരം കേസസ് ഉണ്ട് മണി ലോണ്ടറിങ്ങിൻ്റെയും അയാളാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും എ ടി എം നടത്തുന്ന പോളിറ്റീഷ്യൻ കർണാടകയിൽ അയാളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റാണ് എനിക്ക് വേണ്ടത് ആർട്ടിക്കൽ നയൻറ്റീൻ ഗീവ്സ് ദ ഫ്രീഡം ഓഫ് റൈറ്റ് ടു ഫ്രീ എക്സ്പ്രഷൻ ഇൻക്ലൂഡിങ് ടു ബി എ ഫുൾ കുറെ നാളുകളായി തിരുവനന്തപുരത്തിന് വേണ്ടി പല പദ്ധതികളും തയ്യാറാക്കുന്നുണ്ടെന്ന് പറയുന്നത് അപ്പം ജനങ്ങൾക്ക് മുന്നിൽ വെക്കാൻ എന്താണ് കൃത്യമായ പദ്ധതികളുണ്ട് ഇതാണ് കാര്യം എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് റിലീസ് ചെയ്യുന്നുണ്ട് ജനങ്ങളുടെ അടുത്തെല്ലാം പോയി അവരുടെ ഐഡിയാസ് എല്ലാം എടുത്ത് ഇമെയിൽ വഴി ഒരു ബോക്സ് വഴി എല്ലാം എത്രയോ സജഷൻസ് കിട്ടിയിട്ടുണ്ട് അടുത്ത അഞ്ച് കൊല്ലം ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഫാക്ച്വൽ ഇത് ഇതെല്ലാം ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇതിൽ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ ചെയ്യും ഞാൻ പറഞ്ഞത് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് ഇതായിരിക്കും എൻ്റെ ഫൈവ് ഇയറിൻ്റെ പ്ലാൻ തിരുവനന്തപുരത്ത് മാറ്റം പുരോഗതിയും വികസനം കൊണ്ടുവരാൻ പോകുന്ന കാര്യങ്ങൾ വന്നില്ല ഡോക്യുമെൻ്റ് ഉണ്ടാവും അത് ഓൺലൈനും അവൈലബിൾ ആവും പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന് വലിയ വാഗ്ദാനങ്ങളുണ്ട് കോസ്റ്റൽ കമ്മ്യൂണിറ്റിക്ക് ഞാൻ എന്തു ചെയ്യാൻ പോകുന്നു തീരദേശത്തിന് എന്ത് ചെയ്യാൻ പോകുന്നു തിരുവനന്തപുരം സിറ്റിക്ക് എന്ത് ചെയ്യാൻ പോകുന്നു എന്താണ് നെയ്യാറ്റിങ്ങിൽ ചെയ്യാൻ പോകുന്നത് എന്താണ് പാഠശാലയിൽ ചെയ്യാൻ പോകുന്നത് ടൂറിസം മേഖലയിൽ നിന്ന് എന്ത് ചെയ്യാൻ പോകുന്നു നമ്മുടെ ടെക്നോളജി ഏരിയയിൽ എന്ത് ചെയ്യാൻ പോകുന്നു എല്ലാം ഒരു നല്ലൊരു സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ബട്ട് ഡോക്യൂമെന്റ് ബി ജെ പി രണ്ടായിരത്തി പതിനാലിൽ പതിനയ്യായിരം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മാത്രമാണ് തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടത് കേരളത്തിൽ ബി ജെ പിക്ക് ഏറ്റവും ശക്തമായ പേരോട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം പക്ഷേ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഈ ആദ്യത്തെ നാല് മണ്ഡലങ്ങളിൽ ബി ജെ പി നേട്ടമുണ്ടാക്കുമ്പോഴും നെയ്യാറ്റിൻകര പാറശാല കോവളം ഇവിടെയൊക്കെയാണ് ബി ജെ പിക്ക് അടിപതരുന്നത് അവിടുത്തെ ജനങ്ങളെ സ്വാധീനിക്കാൻ വോട്ടർമാരെ ബിജെപിക്ക് അനുകൂലമാക്കാൻ എന്തെങ്കിലും ചെയ്യുന്നു നെയ്യാറ്റിൻകരയും പാറശാലയും കോവളും എല്ലായിടത്തും പോയി അപ്പോൾ എൻ്റെ ഈ വിഷൻ ഡോക്യുമെൻ്റും ഇത് ഇതിന് മുമ്പ് ഞാൻ അനൗൺസ് ചെയ്ത സാധനങ്ങളും അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ഒരു പ്രോബ്ലംസും അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരവും ഉണ്ടാക്കാനും അവിടെ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ഞാൻ കമ്മിറ്റീഡാണ് അവിടെ ഒരു ടെക്നോ പാർക്ക് ഉണ്ടാവണം അഞ്ഞൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കോസ്റ്റൽ ലൈൻ ലൈനുള്ളൊരു കേരളയിൽ എന്താ നമ്മുടെ ഫിഷറീസ് ഈക്കോ സിസ്റ്റം ഇങ്ങനെ ഒരു വീക്ക് നമ്മുടെ കുട്ടികൾക്കും നെക്സ്റ്റ് ജനറേഷനും വേണ്ടിയിട്ട് അവരെ എംപവർ ചെയ്യാൻ എത്രയോ ഐഡിയാസ് ഈ ഡോക്യുമെൻ്റിലുണ്ട് ഞങ്ങളുടെ ക്യാമ്പയിന് ഒരു സിറ്റി സെൻട്രിക് ക്യാമ്പയിൻ ആണെന്നോ അങ്ങനെയൊന്നുമല്ല തിരുവനന്തപുരത്തെ തീരദേശത്തൊക്കെ പോയാൽ അവിടുത്തെ ആളുകൾ ജനപ്രതിനിധികൾക്ക് മുന്നിൽ നേതാക്കൾക്ക് മുന്നിൽ വലിയ പരാതികൾ ഉന്നയിക്കും മാത്രമല്ല വളരെ വൈകാരികമായിട്ടായിരിക്കും സാധാരണ സ്ഥലങ്ങളിൽ കാണുന്ന പോലെയുള്ള രീതിയിലല്ല പക്ഷെ അങ്ങനെയുള്ള ഒരു ജനക്കൂട്ടത്തിന്റെ മുന്നിൽ ഒരു വലിയ പേപ്പർ തുറന്നു വെച്ച് വണ്ടിയുടെ ബോണറ്റിൽ തുറന്നു വെച്ച് ശ്രീ രാജേന്ദ്രശേഖർ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്നു അവർക്ക് മനസ്സിലാവുന്നു അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടു അങ്ങനെ ആ രീതിയിലാണോ തീരദേശ ജനങ്ങളോട് വീടില്ല കുടിവെള്ള പിന്നെ ലൈവ്ലിഹുഡില്ല ബീച്ച് പോയി അവർക്ക് ഒരു ഫ്യൂച്ചറിനെ പറ്റി ആരും ഒന്നും പറയുന്നുമില്ല ഞാനിപ്പോൾ വിഴിഞ്ഞം ഹാർബർ പോയി മിന്നാന്ന് പോയപ്പോൾ എത്രയോ തെറിയും ദേഷ്യം കേട്ടു നിങ്ങളെല്ലാവരും എങ്ങനെയാണ് നിങ്ങൾ രാഷ്ട്രീയക്കാരാണ് ഇവരാണ് വോട്ട് എടുക്കാൻ മാത്രമേ വരുള്ളൂ ഞങ്ങളുടെ പ്രോബ്ലംസും ഞങ്ങളുടെ പ്രശ്നങ്ങളും ആരും പരിഹാരം ഉണ്ടാക്കുന്നില്ല അങ്ങനെ ഞാനും കേട്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിതിപ്പോൾ ആദ്യ പ്രാവശ്യമല്ല വരുന്നത് എനിക്കൊരു അവസരം തരൂ ഞാൻ ചെയ്തു തരാം വിഴിഞ്ഞം ഹാർബറിൽ അവിടുത്തെ മീൽ വിൽപ്പ വിൽപ്പനക്കാർ സ്ത്രീകൾ പറന്ന് ഞങ്ങൾ പത്ത് കൊല്ലമായിട്ട് ഇവിടെ വുമൺ ടോയ്ലറ്റ് ചോദിക്കുന്നു കിട്ടുന്നില്ല ഒരു ബേസിക് കമ്മ്യൂണിറ്റീസ് കുടിവെള്ളം വീട് പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഇവിടെ ഇരിക്കുന്ന കുത്തിയിരിക്കുന്ന എം പി സിനും സംസ്ഥാന സർക്കാരിനും ഇത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് പബ്ലിക് ലൈഫിൽ ഞാൻ അങ്ങനെ രാഷ്ട്രീയം ചെയ്യില്ല എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ രാഷ്ട്രീയം വിട്ടിട്ട് അങ്ങ് എനിക്ക് കുറച്ചൊരു നാണം നാണമുണ്ടാവും ഞാൻ വിട്ടു അങ്ങ് പോവും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സംസ്ഥാന സർക്കാരുണ്ടാകുന്ന സമയത്ത് അവർ അവരുടെ ഇക്കണോമിക് മിസ്മാനേജ്മെൻ്റ് കാരണം അവർക്ക് കാശുമില്ല അവർ സുപ്രീം കോർട്ട് പോയി പോന്നു പിന്നെ പെൻഷൻ കൊടുക്കാൻ കാശില്ല സാലറി കൊടുക്കാൻ കാശില്ല ഇതെല്ലാം രണ്ട് പാർട്ടീസ് അവർക്ക് എത്രയോ പ്രാവശ്യം അവസരം കൊടുത്ത് ജനങ്ങൾക്ക് അപ്പോൾ ജനങ്ങൾക്ക് ദേഷ്യമുണ്ട് ഈ ജനങ്ങൾ അവർക്ക് മടുത്തു അതുകൊണ്ട് ഞാൻ ഞാൻ പോയി അവിടെ പേഷ്യൻ്റ് അവരോട് പറയുന്നു ഇത് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നെ കുറച്ച് വിശ്വസിക്കും ഞാൻ ഒരു ഡിഫറെൻ്റ് പോളിറ്റീഷ്യനാണ് ഞാൻ ചെയ്യാനാണ് ഇവർ വന്നിരിക്കുന്നത് എനിക്ക് ഞാൻ ഇത് ചൂസ് ചെയ്ത കോൺസ്റ്റിറ്റുവൻസി അല്ലേ നരേന്ദ്രമോദിജിയും എൻ്റെ പാർട്ടിയും എന്നോട് പറഞ്ഞു സേഫ് കോൺസ്റ്റിറ്റുവൻസി ഉണ്ട് ന്യൂഡൽഹി ബാംഗ്ലൂർ ഞാൻ അതെല്ലാം വേണ്ട എനിക്ക് തിരുവനന്തപുരം കിട്ടിയ എനിക്ക് ഫസ്റ്റ് ചോയ്സ് തിരുവനന്തപുരം ആണ് പറഞ്ഞത് ഞാനല്ല വന്നത് അത് എന്തുകൊണ്ട് എനിക്കിവിടെ പണി ചെയ്യാൻ ആഗ്രഹമുണ്ട് സ്കിൽ ഡെവലപ്മെൻ്റ് മിനിസ്റ്റർ ആയിരുന്നു ഐ ടി മിനിസ്റ്റർ രാജ്യം ഒരു ഡിജിറ്റൽ ഇക്കണോമിയിലേക്ക് മാറുന്നു എന്ന് പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഇത്രയും ദിവസം ഇവിടെയൊക്കെ നടന്നല്ലോ അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് നയൻറ്റി സിക്സിൽ ഇവിടെ വന്നപ്പോൾ ഞാൻ മൊബൈൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ അന്ന് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നില്ല ചെന്നൈയിൽ ഉണ്ടായിരുന്നില്ല ഗുരുഗ്രാമിൽ ഉണ്ടായിരുന്നില്ല മുംബൈയിൽ ഉണ്ടായിരുന്നില്ല ഈ ടെക്നോ പാർക്കിൻ്റെ കോൺസെപ്റ്റ് തിരുവനന്തപുരം ശരി പറയാണെങ്കിൽ ഒരു ടെക്നോളജി ഏരിയയിൽ ഒരു പൈനീയറിംഗ് സിറ്റി ആയിരുന്നു അന്നൊരു കെൽട്രോൺ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിഷൻ ഉണ്ടായിരുന്നു എന്നിട്ട് എന്താ എന്തുണ്ടായി ഇന്ന് ആ ഒരു നെക്സ്റ്റ് വേവ് ഓഫ് ഡിജിറ്റൽ ഇന്നോവേഷൻ ആവും നോക്കുമ്പോൾ തിരുവനന്തപുരം നമ്പർ സിക്സ്റ്റീനോ നമ്പർ എയ്റ്റീനോ അത് ഏത് ലിസ്റ്റ് നോക്കിയാലും ഈ ഈ നമ്പർ ഈ ഈ ഈ നമ്പറായിരിക്കും സിക്സ്റ്റീൻ എയ്റ്റീൻ ട്വൽവ് ആ സ്ഥിതിയിലാണ് അതെന്തുകൊണ്ട് നമ്മുടെ സർക്കാർ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ കോൺഗ്രസ് എൽ ഡി എഫിന് അവർക്കൊരു വിഷനില്ല നമ്മുടെ തിരുവനന്തപുരം സേഫ് സിറ്റി ആണെന്ന് അതിൻ്റെ പെർസെപ്ഷൻ ബിൽഡ് ചെയ്യണം അതൊന്നും ചെയ്യാണ്ട് ഇരുന്ന പോവും ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റേ സ്ഥലത്തേക്ക് പോകും അതല്ല നടക്കുന്നത് എം പി എൻ മിനിസ്റ്റർ ഗ്ലോബൽ ടെക്നോളജി സമ്മിറ്റി തിരുവനന്തപുരത്ത് നടത്തും തിരുവനന്തപുരത്ത് ഒരു സൗത്ത് ഇന്ത്യേനെ ഒരു ലീഡിങ് ഇന്നോവേഷൻ ഹബാക്കാൻ എനിക്കൊരു വിഷനുണ്ട് അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കും അത് ചെയ്യാൻ ചെയ്യാനൊരു ആഗ്രഹമുണ്ട് മന്ത്രി എന്ന നിലയിൽ സംസ്ഥാന സർക്കാർ എപ്പോഴെങ്കിലും സേവനം തേടിയിട്ടുണ്ടോ ഇല്ല അങ്ങനെ എന്നെ വന്ന് കണ്ടിട്ടുണ്ട് ബട്ട് സേവന ചെയ്യാന്ന് പറഞ്ഞാൽ അവർ വന്ന് പറയും ഞങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റൊന്നും അയക്കണം ഞാൻ എങ്ങനെ അയയ്ക്കുക എൻ്റെ അടുത്ത് എട്ട് കമ്പനീസ് ഈ മൊബൈൽ ഫോണിൻ്റെ ആ മേഖലയിൽ ഭയങ്കര സക്സസ്ഫുൾ ആണ് ഇന്ത്യയിലെ ആപ്പിളിൻ്റെ ഫാക്ടറീസ് വരുന്നുണ്ട് സാംസങ്ങിൻ്റെ വലിയ വലിയ ഫാക്ടറീസ് വരുന്നുണ്ട് അവരുടെ സപ്ലൈസ് ഒരു എട്ട് കമ്പനീസ് എന്നെ വന്ന് കണ്ടു എന്നോട് ചോദിക്കാൻ ഹെൽപ്പ് ഒരു അഡ്വൈസ് എടുക്കാൻ എവിടെയാണ് അവരുടെ ഫാക്ടറീസ് സെറ്റപ്പ് ചെയ്യുക ഞാൻ അവരോട് ചോദിച്ചു എവിടെയാണ് നിങ്ങളുടെ ഫസ്റ്റ് ഫസ്റ്റ് പ്രിഫറൻസ് അവർ പറഞ്ഞു ചെന്നൈ ഉണ്ട് സേഫ്റ്റി ഉണ്ട് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഉണ്ട് അത് ശരി ബട്ട് ഞങ്ങൾക്ക് അവിടെ പോകാൻ അത്ര ആഗ്രഹമില്ല അത് കുറച്ചൊരു എക്സ്പെൻസീവ് ആയിരിക്കുന്ന സ്ഥലം ഓക്കെ രണ്ടാമത്തെ സ്ഥലമാണ് നോയിഡ ഏത് നോയിഡ യു പിയിൽ അപ്പം ഞാൻ ജോക്കിംഗ്ലി വൈ നോട്ട് കേരള എൻ്റെ സ്റ്റേറ്റ് ആണ് അവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ നല്ല സ്ഥലമാണ് ബ്യൂട്ടിഫുൾ സ്ഥലമാണ് അയ്യോ അയ്യോ നോ 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 വി ഹവ് ഹേർഡ് അബൌട്ട് കേരള വയലൻസ് അവർക്ക് ഒരു പെർസെപ്ഷൻ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അത് നടക്കില്ല ഇത് ഭയങ്കര റിസ്കി സ്ഥലമാണ് ആ കിറ്റെക്സിൻ്റെ സ്റ്റോറി എല്ലാം അവർ ഗൂഗിൾ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇൻഫർമേഷൻ കിട്ടുമല്ലോ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഒരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇനീഷ്യേറ്റഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഞങ്ങളുടെ എത്രയോ സ്കീംസ് ഉണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഈ മാനുഫാക്ചറിങ് ഹബ്ബ് ഫൈനാൻസ് ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഹെൽപ്പ് ഞാൻ ഓഫ് കോഴ്സ് ചോദിക്കും അവർ തരില്ലെങ്കിലും നമുക്ക് അത് ഉണ്ടാക്കാൻ ഒരു പ്ലാൻ ഉണ്ട് എന്നാണ് തിരുവനന്തപുരത്ത് എൻ്റെ ഒരു ഐഡിയ തിരുവനന്തപുരം ഇലക്ട്രോണിക്സിൽ നന്നായി മുമ്പോട്ട് പോകാൻ ഒരു പൊട്ടൻഷ്യൽ നമ്മുടെ പോർട്ടാണ് പോർട്ടിലെ ഡെവലപ്മെൻറ്റ് ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് നല്ലൊരു കമ്പയർ അഡ്വാൻറ്റേജ് ആണ് അതിനെ ശരിക്കും നമുക്ക് ഉപയോഗിക്കണം ഇതിനെല്ലാം പിന്നെ വിഷൻ വേണം അതിന് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ സുപ്രീം കോർട്ടിൽ പോയി പറഞ്ഞിരിക്കുകയാണ് അഫിഡവിറ്റ് കേരളാസ് ഇക്കോണമി ക്യാൻ ക്യാൻ നോട്ട് ഡു എനിത്തിങ് എക്സെപ്റ്റിങ് ഐ ടി ആൻഡ് ടൂറിസം ഇവർ പറയുന്നു ആര് സംസ്ഥാന സർക്കാരിൻ്റെ ലോയർ സുപ്രീം കോർട്ടിൽ പറയുന്നു അതിൻ്റെ എന്താ മീനിങ് അപ്പോൾ ഇവിടെ ഫിഷിങ് ഫിഷിംഗ് ഒന്നും നടക്കില്ല എന്നാ പറഞ്ഞത് അഗ്രികൾച്ചർ നടക്കില്ല എന്നാ പറഞ്ഞത് ഹാൻഡിക്രാഫ്റ്റ്സ് നടക്കില്ല എന്നാ പറയുന്നത് മാനുഫാക്ചറിങ് നടക്കില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ ചെയ്യുന്ന ആൾക്കാരോ അവരെന്താ പൂട്ടി പുറത്തു പോകണോ ഞാൻ വിശ്വഭാരൻ ഒന്നല്ല കോമൺ സെൻസോട് പറയാണ് ഇവിടെ ഒരു ഒരു പ്രോബ്ലം സംസ്ഥാന സർക്കാരിന് ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു എക്കണോമിക് വിഷൻ ഇല്ല അതുകൊണ്ടാണ് ഇന്ന് ഈ സ്ഥിതി പെൻഷൻ കൊടുക്കുന്നില്ല സാലറി കൊടുക്കാൻ കാശില്ല കെ എസ് ആർ ടി സി ഞാൻ ബസ് സ്റ്റാൻഡിൽ പോയപ്പോൾ ഒരു ഒരു വലിയ ഗ്രൂപ്പ് വന്നിട്ട് സാറേ ഞങ്ങൾ ശമ്പളം മൂന്ന് മാസമായിട്ട് കിട്ടിയിട്ടില്ല ഇത് കേട്ടാൽ ഒരു സങ്കടം വരില്ലേ ഒരു ഇതെന്താണ് നടക്കുന്നത് ഒരു ഫീലിംഗ് വരില്ല കേന്ദ്ര സർക്കാർ പണം അത് ആ നോണം സുപ്രീം കോടതി പറഞ്ഞല്ലോ ആ ഇന്ത്യൻ മോഡൽ പറഞ്ഞല്ലോ ഇഫ് യു ഹാവ് മിസ് മാനേജ് ദി ഇക്കോണമി യു കനോട്ട് മേക്ക് ദാറ്റ് എ റീസൺ ടു അപ്രോച്ച് സെൻട്രൽ ഗവൺമെന്റ് എട്ട് കൊല്ലായിട്ട് അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നു എട്ട് കൊല്ലമായിട്ട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡിക്ലൈൻ ചെയ്യുന്നു എട്ട് കൊല്ലം ഒന്നും നടക്കുന്നില്ല എക്സെപ്റ്റിംഗ് റെമിറ്റൻസസ് ഏത് സ്റ്റേറ്റാണ് ഇന്ന് സക്സസ്ഫുൾ ആവാൻ പോകുന്ന ഒരു മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല ജോബ് തൊഴിൽ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഏത് സ്റ്റേറ്റ് ആണ് സക്സസ്ഫുൾ ആകാൻ പോകുന്നത് യു പി ഒരു ബിമാറു സ്റ്റേറ്റ് ആണ് നോൺ പ്രൊഡക്റ്റീവ് സ്റ്റേറ്റ് ആണ് എപ്പോഴും ഡെഫിസിറ്റ് ആണ് അവിടെ ഒരു റവന്യൂ ഇല്ലാത്ത സ്റ്റേറ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ കാശിലാണ് അവർ സർവൈവ് ചെയ്യുന്നത് ആ അതായിരുന്നു നിറയേറ്റ് വന്നുകാലും ആ കാലത്ത് ഇന്നോ ആ ഒരു ബഡ്ജറ്റ് സപ്ലി സ്റ്റേറ്റ് ആയിരുന്നു ഈ മാർക്സിസം 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 എന്നും പറഞ്ഞ് നടക്കുന്ന സഹാബന്മാരുടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഇന്ന് എവിടെയാണ് ഈ മാർക്സിസമിൻ്റെ ഇക്കണോമിക് ഐഡിയോളജി സക്സസ്ഫുൾ എവിടെ ഒരുപാട് സംഘടനാ നേതാക്കൾ മത നേതാക്കൾ എല്ലാവരെയും കണ്ടിട്ടുണ്ട് ഇവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് എല്ലാവർക്കും ഒരു പുതിയ നാളെ വേണം ഒരു ഫ്യൂച്ചർ വേണം ആ ഒരു മൈൻഡ് സെറ്റ് കൂടെ ഞാൻ എല്ലാവരും മീറ്റ് ചെയ്യുന്നത് എല്ലാ കമ്മ്യൂണിറ്റീസിനെയും ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി നായർ കമ്മ്യൂണിറ്റി എഴുവാ കമ്മ്യൂണിറ്റി ഒ ബിസി ബ്രാംസ് എല്ലാവരും മീറ്റ് ചെയ്യുന്നുണ്ട് ബട്ട് അവരെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടല്ല ഞാൻ മീറ്റ് ചെയ്യുന്നത് ഞാനൊരു മീറ്റ് ചെയ്യുന്നത് ശരി നമുക്ക് മീറ്റ് ചെയ്ത് ബിക്കോസ് നിങ്ങളൊരു ഓർഗനൈസേഷൻ ഉണ്ട് അവരെ മീറ്റ് ചെയ്ത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇതുവരെ ഈ മനസ്സിൽ തട്ടിയ സന്ദർഭങ്ങളുണ്ടോ എത്ര ഉണ്ട് അത് ഞാൻ പറയാൻ തുടങ്ങി അതൊരു ഒരു സെപ്പറേറ്റ് പ്രോഗ്രാം ആയിട്ട് ഒരു ഒരു മണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ് ഞാൻ ഓണസ്റ്റ്ലി പറയണേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇതൊരു എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഈ തിരുവനന്തപുരം ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്ന് ഞാൻ കണ്ടത് തിരുവനന്തപുരം സിറ്റി ആണെന്നല്ലോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എല്ലാം തീരദേശത്ത് പോയപ്പോൾ അവരുടെ സങ്കടവും അവരുടെ ഒരു വിഷമം കാണുമ്പോഴും ഈ രാജാജിനഗർമാതി കോളനീസിൽ പോകുമ്പോൾ അവിടെ എത്രയോ കൊല്ലമായിട്ട് വീട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല സോളിഡ് വേസ്റ്റ് ഇല്ല വള്ളമില്ല നമ്മൾ തിരുവനന്തപുരത്ത് എത്രയോ ജനങ്ങളുണ്ട് ഒരു സബ്സിസ്റ്റൻസ് ലിവിങ്ങിൽ ജീവിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കുടിവെള്ളമില്ല ഇപ്പോഴും വീടില്ല ഇപ്പോഴും തൊഴിലില്ല എന്നിട്ടാണ് നമ്മൾ പറയുന്നത് കേരള മോഡൽ തലസ്ഥാനം എന്ന് പറയുന്നത് ഞാനൊരു ഒരു ഒരു ഇമോഷണൽ ആളാണ് അത് എന്നെ ഇമോഷണലി ഹിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ വൈഫിനോടും പറഞ്ഞു ഫാമിലിയോടും പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സും കോളീഗ്സിനോടും പാർട്ടിയിലും പറഞ്ഞു ഇത് ഇന്ന് എനിക്ക് ഒരു മത്സരമായിട്ടല്ല ഞാൻ കാണുന്നത് ഇത് എൻ്റെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട് ഇത് എനിക്ക് ഇവിടെ തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാനമാണ് ഇവിടെ മാറ്റം കൊണ്ടുവരണം മാറ്റം കൊണ്ടുവന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ അന്ന് ഒരു ഡിസിഷൻ എടുത്തത് അതുകൊണ്ട് അത് എന്നെ കുറച്ചൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടു ബി ഫോക്കസ്ഡ് ഇവരെല്ലാം എന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ ഡിസ്ട്രാക്ട് ആവുന്നില്ല അതിൻ്റെ ഒരു കാരണം ഈ ജനങ്ങൾ എന്നോട് വന്ന് പറയുന്ന പെയിനും ഏഴ് മാസം ശമ്പം പെൻഷൻ കിട്ടുന്നില്ല സാലറി കിട്ടുന്നില്ല പെൻഷൻ കിട്ടുന്ന ആൾക്കാരെല്ലാം പാവപ്പെട്ട ആൾക്കാർ അവർ പെൻഷൻ കിട്ടിയില്ലെങ്കിൽ അവർ എന്ത് എന്ത് പറയണം അവർ സഫറിങ് അല്ല ഒരു അൾട്രാ സഫറിങ്ങിൻ്റെ മോഡിലാണ് അവർ പോകുന്നത് അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്ന എൻ്റെ വിഷൻ ഡോക്യുമെൻ്റിൽ ഒരു പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഫൈനാൻസ് മിനിസ്റ്ററോട് പറയാൻ പോവാണ് ഫണ്ട് ഡിവോൾവ് ചെയ്യുമ്പോൾ അതിൽ ആദ്യം ഫണ്ട് ഡിവോൾവ് ചെയ്ത് സ്റ്റേറ്റിൽ കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻ്റിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ടാവണം ആദ്യം കൊടുക്കേണ്ടത് പെൻഷനും സാലറീസാണ് എന്നിട്ട് മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് ടച്ച് ചെയ്യാൻ പാടുള്ളൂ ആ പെൻഷനേഴ്സിനെയും സാലറിഡ് വർക്കേഴ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് തന്നെ ഈ കേരളം കേന്ദ്രീകരിച്ചുള്ള ഒരു പദ്ധതി ഉണ്ടോ അത് ഉണ്ടാവണം ഈ ഞാൻ ജയിച്ചു കഴിഞ്ഞ് നരേന്ദ്രമോദിജി ഒരു പ്രാവശ്യം വേണ്ടി മിനിസ്റ്റർ ആയാൽ ഇത് പോർട്ട്ഫോളിയോ ഉണ്ടാവും ബട്ട് എനിക്ക് ഒരു പോർട്ട്ഫോളിയോ ഡെഫിനറ്റ്ലി ഉണ്ടാവും മിനിസ്റ്റർ ഓഫ് ട്രാൻഡർ തിരുവനന്തപുരത്തെ പ്രോബ്ലംസും അതിൻ്റെ പ്രശ്നങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ അതൊരു ഒരു 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 ആയിരിക്കും ഞാൻ ആ വിഷൻ ഡോക്യുമെൻ്റ് പറഞ്ഞത് എല്ലാ അസംബ്ലി സെഗ്മെൻറ്റിലും എൻ്റെ ഒരു സിറ്റിസൻ ഗ്രീവൻസ് സെൻ്റർ ഞാൻ ഉണ്ടാക്കും അവിടെ പോയി രജിസ്റ്റർ ചെയ്ത് ആ ഗ്രീവൻസ് എൻ്റെ അടുത്ത് എത്തും ഞാൻ അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ നോക്കും അതുകൊണ്ട് എല്ലാ അസംബ്ലി സെഗ്മെൻറ്സിലും ഒരു കസ് ഒരു സിറ്റിസൻ ഗ്രീവൻസ് സെൻ്റർ ഉണ്ടാക്കും എൻ്റെ ഒരു ഓഫീസ് ഉണ്ടാവും എൻ്റെ മൊബൈൽ ഫോണും എൻ്റെ അസിസ്റ്റൻ്റിൻ്റെ മൊബൈൽ ഫോൺ പബ്ലിക്കലി അവൈലബിൾ ആവും ഞാൻ ഒരു ട്വന്റി ഫോർ സെവൻ മിനിസ്റ്റർ ഫോർ ട്രിവാൻഡ്രം എം പി ഫോർ ട്രിവാൻഡ്രം ആവുമെന്ന് ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ആളുകളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർക്കെല്ലാം ഈ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് സാധാരണ രാഷ്ട്രീയക്കാർ സംസാരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പലതും വന്ന് പറയും എന്ന ആളുകൾ അത് 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 ശരിയാണ് രാഷ്ട്രീയക്കാരൻ്റെ മുകളിൽ ഒരു വിശ്വാസം ഇല്ലാത്തൊരു ആക്കി വെച്ച രണ്ട് പാർട്ടീസാണ് എൽ ഡി എഫും യു ഡി എഫും അത് അത് അവർക്ക് ഫുൾ ക്രെഡിറ്റ് കൊടുക്കണം ഞാനിപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു പൊസിഷനോ പദവി എല്ലാം വന്നിരിക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കൊരു ഡൽഹിയിലൊരു ഫ്രീ വീട് വേണം എൻ്റെ ഒരു ഇൻ്റർനാഷണൽ ലൈഫ് സ്റ്റൈലിനൊരു എം പി ആവണം അതുകൊണ്ടല്ല ഞാൻ എം പി ആവുന്നത് അതുകൊണ്ടെല്ലാം ഞാൻ മത്സരിക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഒരു അവസരം ചോദിക്കുന്നത് ഇവിടെ ജനങ്ങളുടെ സേവ ചെയ്യാനും ഇവിടെ പണി ചെയ്യാനും എത്ര പണിയുണ്ട് ആ പണിനെ പറ്റി ഞാൻ പറയുന്നു ആ പണി ചെയ്യാൻ എനിക്കൊരു അവസരം തരണം ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു അവസരം തരണം ഞാൻ അതാണ് ചോദിക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ പറയുന്നത് മനസ്സിലാക്കാൻ ഈ മനുഷ്യന് കഴിയുന്നുണ്ട് ഞങ്ങൾക്ക് കൃത്യമായി സമ്മതിക്കാൻ കഴിയുന്നുണ്ട് വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് അങ്ങനെയുള്ള റെസ്പോൺസസ് വരുന്നുണ്ട് ജനങ്ങളിപ്പോൾ തീരദേശത്ത് പറയുന്ന പ്രോബ്ലംസ് ഒരു വലിയ ന്യൂക്ലിയർ സയൻസ് പ്രോബ്ലം അല്ലല്ലോ അതിന് ഒരു താല്പര്യം ഉണ്ടാവണം ഒരു ഡിസയർ ഉണ്ടാവണം അതുണ്ടെങ്കിൽ ആർക്ക് മനസ്സിലാവും ഫോർ എക്സാമ്പിൾ വലിയ ദുരപ്പിയർ ആ ബ്രിഡ്ജ് അവിടെ പോയപ്പോൾ അത് പൊളിഞ്ഞു കിടക്കുന്നു ഞാൻ അവിടെ ഇരുന്ന് ഒരു ഒന്നര മണിക്കൂർ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് മാപ്പ് വെച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അവരുടെ അടുത്തുനിന്ന് എത്ര നല്ല ഐഡിയ വരുന്നു ഞാൻ അത് ഡൽഹി ഫിഷറീസ് മിനിസ്ട്രീം പോർട്ട് മിനിസ്റ്ററിൻ്റെ ഈ പോയിന്റ് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓ വി ഡുഡ് നോട്ട് തിങ്ക് ഓഫ് ദിസ് അഞ്ചാം തീയതി എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് കഴിഞ്ഞ ഉടനെ ആദ്യത്തെ ഓഫീസ് ഞാൻ തുറക്കുന്നത് തീരദേശത്തായിരിക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞ കമ്മിറ്റ്മെൻ്റ് കൊടുന്ന് സിക്സ് ടു എയ്റ്റ് മന്ത്സ് ഫ്രം ഫിഫ്ത്ത് ഓഫ് ജൂൺ ആ വലിതുറ ബ്രിഡ്ജ് ഞാൻ ശരിയാക്കി തരും അത് ക്ലിയർ പ്രോബ്ലം ക്ലിയർ സൊല്യൂഷൻ ആ ക്ലിയർ പ്രോബ്ലം കണ്ടിട്ട് ഞാൻ മൂന്ന് ലെറ്റർ എഴുതിയിട്ട് രണ്ട് പാർലമെൻ്റ് ക്വസ്റ്റിനും ചോദിക്കാനല്ല ആഗ്രഹിക്കുന്നത് അതല്ല ഞാൻ ചെയ്യാൻ പോകുന്നത് ആ പ്രോബ്ലം സോൾവ് ചെയ്യും കോഴിയൂർ ആ പുലിമുൺ അവിടെ ഒരു ഷോർട്ട് ടേം സൊല്യൂഷൻ രണ്ട് ബ്രേക്കേഴ്സ് ഉണ്ടാക്കി പിന്നെ ഒരു മാസ്റ്റർ പ്ലാൻ ആ ഹോൾ ഏരിയയിൽ മാസ്റ്റർ പ്ലാൻ അത് ബി ജെ പിൻ്റെ മാനിഫെസ്റ്റോയിലും വന്നിട്ടുണ്ട് ഇതുവരെ അത് സംസ്ഥാന സർക്കാരിൻ്റെ പാർട്ടിസിപ്പേഷൻ വേണമെന്ന് വേണം എന്ന് പറഞ്ഞിട്ടാണ് അത് ഡിലേ ആയിരിക്കുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യും അതുകൊണ്ട് ഇവര് പാവങ്ങൾ ചോദിക്കുന്ന പ്രോബ്ലംസ് എല്ലാം വലിയ കോംപ്ലക്സ് പ്രോബ്ലംസ് ആണെന്ന് വെറുതെ ആരെങ്കിലും പറഞ്ഞു ഞാൻ ലെറ്റർ എഴുതിണ്ടത് അതിനെപ്പറ്റി അതൊരു എല്ലാം ബേസിക് എമ്യൂണിറ്റീസ് ബേസിക് സഫറിങ് ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ച് അത് വിജയിപ്പിച്ച ഒരു ചരിത്രമുണ്ട് ശ്രീരാജചന്ദ്രശേഖർ പതിനെട്ട് വർഷം രാജ്യസഭയിൽ എം ആയിരുന്നു പക്ഷേ ലോക്സഭയിലേക്ക് ആദ്യം മത്സരിക്കുന്നു ജനങ്ങളുടെ മുന്നിലേക്ക് ആദ്യമായിട്ട് എത്തുന്നു ഈ മുമ്പ് പല മേഖലകളിലും ഫസ്റ്റ് ടൈമറാണ് എന്നതിടത്ത് കൂടുതൽ പ്രതീക്ഷയുണ്ട് എൻ്റെ ലോക്സഭ മത്സരം ഫസ്റ്റ് ടൈമാണ് ഞാൻ പണ്ട് എത്രയോ മത്സരം ഞാൻ നടത്തിയ ആളാണ് പാർട്ടിക്ക് അപ്പോൾ ഞാൻ വേറെ ഫ്രണ്ട്സിൻ്റെ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് ബാംഗ്ലൂർ കുമാർ പിന്നെ പുതുച്ചേരിൻ്റെ ക്യാമ്പയിൻ ആയിരുന്നു അപ്പോൾ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് അല്ല അതിൽ ഞാനൊരു ഷോർട്ട് കട്ടായിട്ടോ ഒരു ഈസി പാത്താണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കാര്യവും ഞാൻ നോക്കില്ല ഞാൻ പറയുന്ന ഒരു മെസ്സേജ് മാറ്റത്തിൻ്റെ ഒരു മെസ്സേജ് പുരോഗതിയും വികസനത്തിനൊരു മെസ്സേജ് ആണ് ജനങ്ങൾക്കും വേണ്ടത് അതുകൊണ്ട് ഞാൻ ഒരു കോൺഫിഡൻ്റ് ആണ് ഇവിടെ വിജയം ഉണ്ടാവും അത് എൻ്റെ വിജയം മാത്രമല്ല ജനങ്ങളുടെയും തിരുവനന്തപുരത്തും ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു വിജയമാകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ശ്രീ രാജേന്ദ്രശേഖർ ആത്മവിശ്വാസത്തോടെയാണ് സംസാരിക്കുന്നത് അദ്ദേഹത്തിന് മുന്നിലേക്ക് വെക്കാൻ പദ്ധതികളുണ്ട് വികസന രേഖയുണ്ട് അത് സമയബന്ധിതമായി നടപ്പാക്കും എന്ന് പറയാനുള്ള ആർജവുമുണ്ട് പല മേഖലകളിലും വിജയം വരിച്ച ശ്രീ ശ്രീരാജചന്ദ്രശേഖർ ഈ മത്സരത്തിലും നേട്ടമുണ്ടാക്കുമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പൂർണ്ണമായി വിശ്വസിക്കുന്നു ശ്രീ ശ്രീരാജന്ദ്രശേഖറിന് എല്ലാ ആശംസകളും നമസ്കാരം